പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഈ പുതിയ പകൽക്കാലം കാണുവാൻ, ഈ പ്രഭാതം കാണുവാൻ കർത്താവ് കൃപ ചെയ്ത ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന്റെ പാദാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ സ്വഭാവം എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി ചില നിമിഷങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി ഗലാത്യ ലേഖനം 5:13-21 വേദഭാഗങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ആ ചിന്ത മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗലാത്യ ലേഖനത്തെ രണ്ടായി വിഭജിക്കുന്ന പക്ഷം 5:13 അവസാനം വരെയുള്ള ഭാഗം, അതായത് 6:18 ഭാഗത്തെ ഒരു രണ്ടാം ഭാഗമായി ഗണിക്കാവുന്നതാണ്. 1 ന്യായപ്രമാണം അനുസരിക്കുന്നതല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്, അതായത് സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ക്രിസ്തു വിശ്വാസിയെ രക്ഷയിലേക്ക് ആനയിക്കുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് സമർത്ഥിച്ചിരിക്കുന്നു. 2 പൗലോസ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രായോഗിക വശങ്ങളാണ് സ്പർശിക്കുന്നത്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ തെറ്റിദ്ധരിച്ച് പാപത്തിന്റെ വഴികളിൽ കൂടി ജീവിതം തുടർന്നു പോകുന്നതിനുള്ള പരീക്ഷ ക്രിസ്തീയനിക്കുണ്ടായേക്കാം. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തെ ജഡത്തിന് ദുരുപയോഗം ചെയ്യാൻ അവസരമാക്കരുതെന്ന് 13 പൗലോസ് പ്രബോധിപ്പിക്കുന്നു. ക്രിസ്ത്യാനിയുടെ സ്വാതന്ത്ര്യം ദൈവസ്നേഹത്തിൽ നിന്നുദ്ഭവിക്കുന്ന മനുഷ്യ സ്നേഹത്താൽ പ്രേരിതമായിരിക്കണം. അതാണ് 14 പരാമർശിക്കുന്നത്. ഇതിനാധാരമായി എടുത്തിരിക്കുന്നത് ലേവ്യ പുസ്തകം 19:18 കാണുന്ന കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയാണ്. ഈ കൽപ്പനയിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നുവെന്ന് പൗലോസ് വ്യാഖ്യാനിക്കുന്നു. 22:40 ഈ വിഷയം സംബന്ധിച്ച് നമ്മുടെ കർത്താവ് നൽകിയ വിശദീകരണവും ശ്രദ്ധാർഹമത്രേ. 14-21 വാക്യങ്ങളിൽ ആത്മാവും ജഡവും തമ്മിലുള്ള പോരാട്ടം ചൂണ്ടിക്കാണിക്കുന്നു. റോമാലേഖനം 7 പൗലോസിന്റെ അനുഭവം ഈ പോരാട്ടത്തിന്റെ ഉദാഹരണമായി പൗലോസ് സ്വീകരിച്ചിരുന്നു. ജഡത്തിന്റെ പ്രവൃത്തികളായി ലിസ്റ്റിൽ കൊള്ളിച്ചിരുന്ന പാപങ്ങളെ 4 വിഭജിക്കാവുന്നതാണ്. 1, ജഡീക പാപങ്ങൾ, അതായത് ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം. പുറജാതികളുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ലക്ഷണമായിരുന്നു ദുർനടപ്പ്. ജീവിത വിശുദ്ധി ക്രിസ്തുമാർഗത്തിന്റെ ഏറ്റവും പുതുമ നിറഞ്ഞ സംഭാവനയായി ഗണിക്കാമെന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. 2, വിഗ്രഹാരാധന, ആഭിചാരം. ഇവ രണ്ടും പുറജാതി ലോകത്തിന്റെ സർവസാധാരണമായി കണ്ടുവന്നിരുന്നു. ആഭിചാരം എന്ന വാക്കിന്റെ മൂലപദം വിഷം കൊടുക്കുക എന്നും തർജ്ജമ ചെയ്യാവുന്നതാണ്. ദൈവത്തെ ഉപേക്ഷിച്ച് മനുഷ്യനെയോ മാനുഷികമായ സങ്കല്പങ്ങളെയോ ആരാധിക്കുന്നത് വിഷം കുടിക്കുന്നതിന് തുല്യമാണ് എന്നർത്ഥം. 3, ഭിന്നതയ്ക്ക് കാരണമാകുന്ന പാപങ്ങൾ, അതായത് പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ദേഷ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ. സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും മനുഷ്യർ തമ്മിൽ ഭിന്നത സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അസൂയ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന പദത്തിൽ മറ്റുള്ളവരനുഭവിക്കുന്ന സുഖ സൗകര്യാദികൾ നമുക്കില്ല എന്നുള്ള പരിഭവം മാത്രമല്ല, അവർ അനുഭവിക്കുന്ന സൗഭാഗ്യം സംബന്ധിച്ച കുണ്ഠിതവും ഉൾപ്പെടുന്നു. അയൽക്കാരന്റെ സൗഭാഗ്യത്തിലുള്ള ദുഃഖം എന്ന് ഈ പദത്തെ സഭാ പിതാവായ ബാസിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഉല്ലാസം മാത്രം ലക്ഷ്യമാക്കുന്ന പാപങ്ങൾ, മദ്യപാനം മനുഷ്യനെ മൃഗമാക്കി തീർക്കുന്നു, കുടുംബ ജീവിതത്തെ നശിപ്പിക്കുന്നു. വെറിക്കൂത്ത്, വീഞ്ഞിന്റെ ദേവനായ ബാക്കസിന്റെ ആരാധന സംബന്ധിച്ച് നിയന്ത്രണമില്ലാതെ നടത്തുന്ന തോന്നിയാസങ്ങളെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നതായിട്ടും കാണാം. മേൽ വിവരിച്ച പാപങ്ങൾ ആധുനിക ലോകത്തിലും നടമാടുന്നുണ്ട്. ഇവ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ വ്യക്തികളായും സമൂഹമായും നാം ആത്മാവിനെ അനുസരിച്ച് നടപ്പീനെന്ന പ്രബോധനം സദാ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ ദൈവം തന്ന വിലപ്പെട്ട സാവകാശത്തിനായി ദൈവത്തിന് നന്ദി പറയാം.
നമ്മൾ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തെ നിയന്ത്രിച്ച് നിന്റെ വഴികളിൽ കൂടെ മാത്രം നടക്കുന്നതിനുള്ള പ്രാപ്തി എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാത ഞാമത്തിൽ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായി കൃപ തന്ന് ഞങ്ങളെ വഴി നടത്തണമേ. അവിടുത്തെ ദയയും വിശ്വസ്തതയും ഞങ്ങൾക്ക് അനുകൂലമായി ഉള്ളതോർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം പാപത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാനിടയാക്കാതെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ പുണ്യകരങ്ങളിൽ സമർപ്പിക്കുന്നു. കൃപ കൂടെ ഇരിക്കും, ബലപ്പെടുത്തും, തിരുനാമം സകലത്തിലും മഹത്വമെടുക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.